ഹേ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോമിക് മന്ത്ര. ഞാൻ സാൻ രാംശങ്കർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യാന ജോൺസ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയിലെ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ഇന്ത്യാന ജോൺസ് ആൻഡ് ദി റൈഡേഴ്സ് ഓഫ് ദി ലോസ്റ്റ് ആർക്കിൻ്റെ കഥയും അതേപോലെ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. '1973 നമ്മുടെ സ്റ്റാർ വാർസിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ജോർജ് ലൂക്കസിന് മറ്റൊരു സീരീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നു. ഒരു 1930s 1940 കാലഘട്ടത്തിൽ നടക്കുന്ന ഈ ഒരു സീരീസിന് അദ്ദേഹം ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഇന്ത്യാന സ്മിത്ത് എന്നാണ് പേരിട്ടത്. ഒരു സാഹസികനായിട്ടുള്ള ആർക്കിയോളജിസ്റ്റിന്റെ സംഭവബഹുലമായിട്ടുള്ള കഥ പറയുന്ന ഈ ഒരു ത്രെഡിനെ പറ്റി അദ്ദേഹം അന്ന് കുറെ ആലോചിച്ചെങ്കിലും മറ്റ് തിരക്കുകൾ കാരണം അന്ന് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 5 കൊല്ലം കടന്നു പോവുകയും സ്റ്റാർ വാർസിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഹവായിലേക്ക് ഒരു വെക്കേഷൻ പോവുകയും ചെയ്തു. എന്നാൽ അതേസമയമോടെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടും കൊളീഗുമായിട്ടുള്ള സ്റ്റീവൻ സ്പിൽബർഗും വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ സംസാരത്തിനിടയിൽ തനിക്കൊരു ജെയിംസ് ബോണ്ട് പടം എടുക്കാൻ പ്ലാൻ ഉണ്ട് എന്ന് സ്പിൽബർഗ് പറഞ്ഞപ്പോൾ അതിലും ബെറ്റർ ഒരു കഥ തൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ലൂക്കാസ് ഇന്ത്യാനയെ പറ്റി പറഞ്ഞു. സ്പിൽബർഗിന് ആ കഥ ഇഷ്ടപ്പെടുകയും ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് വളരെയധികം സ്റ്റാർ വാല്യൂ ഉള്ള ഹാരിസൺ ഫോർഡിനെയാണ് അവർ ഈ ഒരു ക്യാരക്ടറായിട്ട് കാസ്റ്റ് ചെയ്തത്. അങ്ങനെ സ്മിത്ത് എന്നുള്ള പേര് മാറ്റി ഇന്ത്യാന ജോൺസ് എന്നാക്കി അദ്ദേഹം 4 പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു. അതിൽ ആദ്യത്തേതാണ് 1981 ഇറങ്ങിയ ഇന്ത്യാന ജോൺസ് ആൻഡ് ദി റൈഡേഴ്സ് ഓഫ് ദി ലോസ്റ്റ് ആർക്ക്. ഒരു വേൾഡ് വാർ സെക്കൻഡൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ഹിബ്രു ആർട്ടിഫാക്ട് ആയ ആർക്ക് ഓഫ് കോവനന്റ് അല്ലെങ്കിൽ ആർക്ക് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മാസ് ഡിസ്ട്രക്ഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു മിത്തിക്കൽ ചെസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. 1936 ഒരു പെറൂവിയൻ എൻഷ്യൻ ടെമ്പിളിൽ നിന്ന് ഒരു ഗോൾഡൻ സ്റ്റാച്യു കരസ്ഥമാക്കുന്ന ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യാന ജോൺസിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ റൈവലായിട്ടുള്ള റെനെ ബെലോക്ക് അത് തട്ടിയെടുക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് US തിരിച്ചെത്തിയ ഇന്ത്യയെ US ആർമി ഇന്റലിജൻസ് ഒരു കടമയേൽപ്പിക്കുന്നു. ആർക്ക് ഓഫ് ടെസ്റ്റിമണി എന്ന് പറയുന്ന ഒരു എൻഷ്യൻ ഹിബറു റിലിക് കണ്ടെത്താൻ നാസികൾ ഈജിപ്തിൽ ഖനനം ചെയ്യുന്നുണ്ടെന്നും അവർക്ക് മുന്നേ അത് കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യയുടെ ചുമതലയായി മാറുകയും ചെയ്തു. അങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിരുന്ന തൻ്റെ സീനിയർ ആയിട്ടുള്ള റേവൻവുഡിനെ കാണാൻ ഇന്ത്യ നേപ്പാളിലേക്ക് പോകുമെങ്കിലും അദ്ദേഹം മരിച്ചു എന്ന് മകളായ മേരിയോൺ പറയുന്നു. അപ്പോഴേക്കും അവിടെ നാസികൾ എത്തുകയും ഈ ആർക്കിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ള ഒരു മെഡാലിയൻ മേരിയോണിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് മേരിയോണും ഇന്ത്യയും അവിടെ നിന്ന് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലെത്തുകയും സള്ള എന്ന് പറയുന്ന അവരുടെ ഫ്രണ്ടിനെ കാണുകയും ചെയ്യുന്നു. അവിടെ വെച്ച് മേരിയോണെ നാസികൾ തട്ടിക്കൊണ്ടുപോവുകയും ബെലോക്ക് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്ന് ഇന്ത്യ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ മെഡാലിയൻ ഡീസൈഫർ ചെയ്യുമ്പോൾ നാസികൾ കുഴിക്കുന്ന സ്ഥലം തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ഇന്ത്യ യഥാർത്ഥ സ്ഥലത്ത് കുഴിച്ച് ആർക്ക് കണ്ടുപിടിക്കുന്നു. എന്നാൽ നാസികൾ ഇത് കാണുകയും ഇന്ത്യയും മേരിയോണയും ആ കുഴിയിൽ തള്ളിയിട്ട് ആർക്ക് തട്ടിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നാസികളുടെ കയ്യിൽ നിന്ന് ആർക്ക് വീണ്ടും തട്ടിയെടുത്ത് അതൊരു കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ നാസികൾ വീണ്ടും കപ്പൽ തടഞ്ഞ് ഈ ആർക്ക് അവരുടെ രഹസ്യ സങ്കേതത്തിൽ കൊണ്ടുപോവുകയും അവിടെ വച്ച് ആർക്ക് തുറക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആത്മാക്കൾ ഇവരെയെല്ലാം കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ കണ്ണുകൾ തുറക്കാതിരുന്നത് കൊണ്ട് ഇന്ത്യ രക്ഷപ്പെടുകയും അവൻ ആ ആർക്ക് US ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സിനിമയുടെ കഥ. ക്രിസ്റ്റഫർ റീവിൻ്റെ സൂപ്പർമാൻ 2 റിലീസ് ചെയ്യുന്ന കൊല്ലമായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വലിയ പ്രതീക്ഷയൊന്നും ആരും ഈ ഒരു പടത്തിന് കൊടുത്തിരുന്നില്ല. എന്നാൽ റിലീസ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫിലിം തിയേറ്ററുകളിൽ കത്തിക്കയറി. ഏകദേശം $350 മില്യൺ കളക്ട് ചെയ്ത് ഈ ഒരു പടം 1981 ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി ആയിട്ട് മാറി. മാത്രമല്ല 9 നോമിനേഷനുകളിൽ 5 എണ്ണവും ജയിച്ച് ഇത് ആ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ മൂവിയുമായി. പോപ്പ് കൾച്ചറിൽ ഈ ഒരു കാറ്റഗറിയിൽ, അതായത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ പീരിയോഡിക് മൂവി എന്ന രീതിയിൽ, വളരെയധികം ഇൻഫ്ലുവൻസ് ഈ ഒരു മൂവി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യാനയുടെ തീം മ്യൂസിക്കും ചാട്ടയും തൊപ്പിയുമൊക്കെ ഒരു അഡ്വഞ്ചർ ഹീറോ ഇമേജിൻ്റെ പര്യായമായി മാറി. ഒറിജിനലി ഒരു ട്രയോളജി ആയിരുന്നുവെങ്കിലും ഇപ്പോൾ 5 മൂവികളും ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ സിനിമകളെ പറ്റിയിട്ടുള്ള വീഡിയോയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.